ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കും ഇത് കൂടാതെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഈ രണ്ട് പോസ്റ്റിലേക്കുമുള്ള ഡീറ്റെയിൽഡ് സിലബസ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ സിലബസ് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇലക്ട്രിക്കൽ സെക്ഷൻ ആൻഡ് മെക്കാനിക്കൽ സെക്ഷൻ. ഇതിൽ ആദ്യമുള്ള ഇലക്ട്രിക്കൽ സെക്ഷൻസ് രണ്ട് പരീക്ഷ എഴുതുന്നവർക്കും, അതായത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആൻഡ് ഓപ്പറേറ്റർ ഈ രണ്ട് എക്സാം എഴുതുന്നവർക്കും പഠിക്കേണ്ടുന്ന സിലബസ് ആണ്. എന്നാൽ മെക്കാനിക്കൽ സെക്ഷൻ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ എക്സാം എഴുതുന്നവർക്ക് മാത്രമുള്ളതാണ്. അതായത് ഇതിലെ മെക്കാനിക്കൽ സെക്ഷൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പരീക്ഷ എഴുതുന്നവർക്ക് പഠിക്കേണ്ട. ഓരോ പോസ്റ്റുകാർക്കും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ഇലക്ട്രിക്കൽ മോഡ്യൂൾ 1. ഇതിൽ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ ഡെഫിനിഷൻസ് ആൻഡ് യൂണിറ്റ്സ്, ഓംസ് ലോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓംസ് ലോ, പവർ ആൻഡ് എനർജി, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ സിമ്പിൾ പ്രോബ്ലംസ്, കിർഷോഫ്സ് ലോ, KCL ആൻഡ് KVL. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കേണ്ടത്. ഇനി മോഡ്യൂൾ 2 വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. ഇതിൽ പഠിക്കേണ്ടത് ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ്, ലൈറ്റിംഗ് ഫിനോമിനൻ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഡൈ ഇലക്ട്രിക്കൽ സ്ട്രെങ്ത്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, കൂളംസ് ലോ, പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്ടൻസ്, MMF, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ്, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, ഫ്ലെമിംഗ്സ് ലോസ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. ഇനി മോഡ്യൂൾ 3 ആണ്. ഇതിൽ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ്. ടോപ്പിക്കിൽ പഠിക്കേണ്ടത് ജനറേഷൻസ് ഓഫ് AC വോൾട്ടേജ്, ഇക്വേഷൻസ് ഓഫ് വോൾട്ടേജ്, ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS value, form factor, peak factor, equations and related symbol problems, AC through resistance, inductance and capacitance, star and delta connections in three-phase AC systems, line and phase relationship ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റംസ്. ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസിൽ പഠിച്ചിരിക്കണം. ഇനി മോഡ്യൂൾ 4. ഇതിന്റെ ടോപ്പിക് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് വേരിയസ് types of electrical measuring instruments, that means voltmeter, ammeter, energy meter, wattmeter, single phase and three phase power measurement, measurement of resistance, inductance and capacitance, power factor meter, synchroscope, TOD meter, CRO, insulation mega and എർത്ത് മെഗ, മൾട്ടിമീറ്റർ, CT ആൻഡ് PT. ഇത്രയും കാര്യങ്ങൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ പഠിച്ചിരിക്കണം. ഇനി മോഡ്യൂൾ 5. അതിന്റെ മെയിൻ ടോപ്പിക് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ലാണ്. ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ബേസിക്
സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഇലക്ട്രിക് ഷോക്ക് റിക്വയർമെന്റ് ഫോർ അവോയ്ഡിംഗ് ഷോക്ക്, ഫസ്റ്റ് എയ്ഡ്, ഇൻസ്റ്റലേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്, ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൺ പവർ റിക്വയർമെന്റ്. ഇനി മോഡ്യൂൾ 6 ആണ്, വയറിംഗ് അക്സസറീസ് ആണ്. ഈ വിഷയത്തിൽ പഠിച്ചിരിക്കേണ്ടത് വേരിയസ് വയറിംഗ് സിസ്റ്റംസ്, വയേഴ്സ്, സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് മൾട്ടി സ്ട്രാൻഡ്, കറണ്ട് റേറ്റിംഗ്സ്, ഫ്യൂസസ്, കാറ്റ്രിജ് ആൻഡ് എച്ച് ആർ സി, സ്വിച്ചസ്, എസ് പി എസ് ടി, എസ് പി ഡി ടി, ടി പി ടി ടി, ഐ സി ഡി പി, ഐ സി ടി പി, ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ്, ദാറ്റ് മീൻസ് എം സി ബി, ഇ എൽ സി ബി, ആർ സി സി ബി, ഇലക്ട്രിക്കൽ ഇലൂമിനേഷൻ, എർത്തിംഗ് പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിംഗ്. ഇത്രയും കാര്യങ്ങളാണ് വയറിംഗ് അക്സസറീസ് എന്ന ടോപ്പിക്സിൽ പഠിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് മോഡ്യൂൾ 7 ആണ്, അതായത് മെയിൻ ടോപ്പിക് ഡി സി മെഷീൻസ് ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ഡി സി ജനറേറ്റർ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, ഇ എം എഫ് ഇക്വേഷൻ, വേവ് ആൻഡ് ലാപ്പ് വൈൻഡിങ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, സിമ്പിൾ പ്രോബ്ലംസ്. ദെൻ ഡി സി മോട്ടർ, അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ടൈപ്സ്, ഇ എം എഫ് ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലംസ്, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, എം ജി സെറ്റ്. ഇത്രയും കാര്യങ്ങൾ ഡി സി മെഷീൻസ് എന്ന വിഭാഗത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി മോഡ്യൂൾ 8 ആണ്, അത് എ സി മെഷീൻസ് എന്നതാണ് മെയിൻ ടോപ്പിക്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ട്രാൻസ്ഫോമർ, കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, ടൈപ്സ്, ഇ എം എഫ് ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസ്. ദെൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ ടൈപ്സ്, സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി, പവർ സ്റ്റേജസ്, സ്പീഡ് കൺട്രോൾ, ത്രീ ഫേസ് മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. ദെൻ ഓൾട്ടർനേറ്റേഴ്സ്, കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, ഇ എം എഫ് ഇക്വേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി. ത്രീ ഫേസ് സിങ്ക്രണസ് മോട്ടോർ, സിംഗിൾ ഫേസ് ആൻഡ് എഫ് എച്ച് പി മോട്ടോർസ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, എ സി സീരീസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. ഇത്രയും കാര്യങ്ങളാണ് എ സി മെഷീൻസ് എന്ന ടോപ്പിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി മോഡ്യൂൾ 9 ആണ്, മെയിൻ ടോപ്പിക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റംസ്, ലോജിക് ഗേറ്റ്സ്, അതായത് ആൻഡ് ഓർ, നോട്ട്, നാൻഡ്, നോർ, ഡിമോഗൻസ് തിയറംസ്, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, എ ഡി സി, ഡി എ സി, സോൾഡറിംഗ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇനി മോഡ്യൂൾ 10 ആണ്, മെയിൻ ടോപ്പിക് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ പഠിക്കേണ്ടത് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റക്റ്റിഫയേഴ്സ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽട്ടേഴ്സ്, യു ജെ ടി റിലാക്സേഷൻസ്, ഓസിലേറ്റർ, എഫ് ഇ ടി, ജെ എഫ് ഇ ടി, ട്രിയാക്, ഡയാക്, ഐ ജി ബി ടി, എസ് സി ആർ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവെർട്ടർ, റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, യു പി എസ്. ഇത്രയും കാര്യങ്ങളാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക്കിൽ പഠിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് മെക്കാനിക്കൽ സെക്ഷൻ ആണ്. മെക്കാനിക്കൽ സെക്ഷൻ ഓപ്പറേറ്റർ പരീക്ഷ എഴുതുന്നവർക്ക് മാത്രം ഉള്ളതാണ്. ഡീറ്റെയിൽഡ് ടോപ്പിക്സ് മോഡ്യൂൾ 1, പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് പമ്പ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, ലീഡിംഗ് മാനുഫാക്ചേഴ്സ്, ഡെവലപ്മെന്റ് ഇൻ പമ്പ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്, ന്യൂ പ്രോഡക്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, ഫൈൻഡിങ് ഡിഫെക്ട്സ് ആൻഡ് മെത്തേഡ് ടു റീകണ്ടീഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ് കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടൈപ്പ്, പ്രൊസീജിയർ ടു റീകണ്ടീഷൻ, ഇൻസ്റ്റാൾ ആൻഡ് ടെസ്റ്റ് ഓഫ് സബ്മേഴ്സിബിൾ പമ്പ്സ്, കോസസ് ഓഫ് ഫെയിലുവേഴ്സ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, പ്രൈമിംഗ് ഓഫ് പമ്പ് സെറ്റ്സ്. ഫാസ്റ്റനേഴ്സ് എന്ന ടോപ്പിക്സിൽ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്ക്രൂസ്, നട്ട്സ്, സ്റ്റഡ്സ് ആൻഡ് ബോൾട്ട്സ്, ലോക്കിംഗ് ഡിവൈസസ്,
ലോക്ക് നട്ട്സ്, കോട്ടർ, സ്പ്ലിറ്റ് പിൻസ്, കീസ്, സർക്ലിപ്സ്, ലോക്ക് റിംഗ്സ്, ലോക്സ്, വാഷേഴ്സ് ആൻഡ് ലൊക്കേറ്റിംഗ് വേർ ദേ ആർ യൂസ്ഡ്, വാഷേഴ്സ് ആൻഡ് കെമിക്കൽ കോമ്പൗണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഹെൽപ്പ് സെക്യൂർ ദീസ് ഫാസ്റ്റനേഴ്സ്. ഫംഗ്ഷൻ ഓഫ് ഗാസ്കറ്റ്സ്, സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഫോർ ഗാസ്കറ്റ്സ് ആൻഡ് പാക്കിംഗ് ഓയിൽ സീൽസ്. Then sheet metal, the various common metal sheets used in metal shop, sheet metal operations, shearing, bending, drawing, squeezing, sheet metal joints, hem and seam joints, fastening methods, riveting, soldering, brazing, flexes using on common joints, sheet and wire gauges, the blow lamp, its uses and pipe fittings. ഇനി മോഡ്യൂൾ 2 ആണ്. ഇതിൽ വരുന്നത് ഐസി എഞ്ചിൻസ് ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ, ഇഗ്നിഷൻ എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 4-stroke ആൻഡ് 2-stroke CI എഞ്ചിൻ ആൻഡ് SI എഞ്ചിൻ, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ, ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ് ഓഫ് ഡീസൽ എഞ്ചിൻ, ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ എഞ്ചിൻ, എഞ്ചിൻ സ്പെസിഫിക്കേഷൻ, ക്ലീനിംഗ് ഫ്യുവൽ ടാങ്ക് ആൻഡ് ചെക്ക് ലീക്ക് ഇൻ ദ ഫ്യുവൽ ലൈൻ, ലൂബ്രിക്കേഷൻ സിസ്റ്റം ടൈപ്സ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഈച്ച് ഓവർ അതേഴ്സ്, ഫിൽട്ടേഴ്സ് ആൻഡ് ഓയിൽ കൂളേഴ്സ്, ദെയർ ഡിസ്ക്രിപ്ഷൻ, ഫംഗ്ഷൻസ് ആൻഡ് മെത്തേഡ് ടു ഓവർഹോൾ ഫോർ എഫിഷ്യൻറ്റ് functioning, defect in pump sets, procedure for detection of causes and rectification, purpose and balancing of rotor, procedure to be followed for preventive and scheduled maintenance, planning for spares and other stores, method of install, align and testing of pumps for their serviceability, concept of tightening torque for different sizes of bolts. കാര്യങ്ങളാണ് ഐസി എഞ്ചിൻസ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. മോഡ്യൂൾ 3 ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ബേസിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾസ്, ഗ്രൗണ്ട് കണക്ഷൻസ്, ഓംസ് ലോ, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, പവർ, എനർജി, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ, മൾട്ടിമീറ്റർ, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, വയേഴ്സ്, ഷീൽഡിംഗ്, ലെങ്ത് വേഴ്സസ് റെസിസ്റ്റൻസ്, രജിസ്റ്റർ റേറ്റിംഗ്സ്, ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ബോളസ്റ്റ് റെസിസ്റ്റർ, സ്ട്രിപ്പിംഗ് വയർ ഇൻസുലേഷൻ, കേബിൾ കളർ കോഡ്സ് ആൻഡ് സൈസസ്, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് സർക്യൂട്ട്സ്, പാരലൽ സർക്യൂട്ട്സ് ആൻഡ് സീരീസ് പാരലൽ സർക്യൂട്ട്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇത് കൂടാതെ ബാറ്ററീസ് ആൻഡ് സെൽസ്, ലെഡ് ആസിഡ് ബാറ്ററീസ് ആൻഡ് സ്റ്റേ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസ്, അതായത് SMF, മാഗ്നറ്റിക് ഇഫക്ട്സ്, ഹീറ്റിംഗ് ഇഫക്ട്സ്, തെർമോ ഇലക്ട്രിക് എനർജി, തെർമിസ്റ്റേഴ്സ്, തെർമോ കപ്പിൾസ്, ഇലക്ട്രോ കെമിക്കൽ എനർജി, ഫോട്ടോ വോൾട്ടിക് എനർജി, പീസോ ഇലക്ട്രിക് എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേസ്, സോളിനോയിഡ്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്, ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റാർട്ടർ ആൻഡ് റോട്ടർ കോയിൽസ്. കാര്യങ്ങൾ മോഡ്യൂൾ 3 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി മോഡ്യൂൾ 4 ആണ്. മെയിൻ ടോപ്പിക് പവർ ട്രാൻസ്മിഷൻ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് പുള്ളീസ്, സോളിഡ്, സ്പ്ലിറ്റ്, വി ഗ്രൂ, സ്റ്റെപ്പ്, കോൺ, ടേപ്പർ, ഗൈഡഡ് ആൻഡ് ജോക്കി ഓർ റൈഡർ പുള്ളീസ്, ദെയർ ഫംഗ്ഷൻസ് ആൻഡ് യൂസസ്, പ്രൊസീജിയർ ടു അസംബിൾ ആൻഡ് ഡിസ്മാൻഡിൽ പുള്ളീസ് ആൻഡ് ഇംപെല്ലേഴ്സ് ഫ്രം ഷാഫ്റ്റ്സ് ഫോളോയിങ് സേഫ്റ്റി പ്രിക്കോഷൻസ്. AC മോട്ടോർസ്, റിലേറ്റഡ് ടെർമിനോളജി, പർപ്പസ്, ടൈപ്പ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, ടെസ്റ്റിംഗ് ഫോർ കറക്റ്റ് ഫംഗ്ഷനിങ്, മെയിൻ്റനൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ട്രബിൾ ഷൂട്ടിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ്, ദെയർ ഡിസ്ക്രിപ്ഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ്, സ്പെഷ്യൽ പമ്പ്സ് ആൻഡ് ഗ്ലാൻസ് യൂസ്ഡ് ഫോർ കൊറോസീവ് ഫ്ലൂയിഡ്സ്, ഡിഫറെന്റ് ഗാസ്കറ്റ് സിമെന്റ് യൂസ്ഡ് ടു പ്രിവെന്റ് ലീക്കേജ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഈച്ച് ഓവർ അതർ.
പ്രിൻസിപ്പിൾ ഓഫ് ഡിറക്റ്റ് റീഡിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് മെത്തേഡ് ടു റീഡ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റാർട്ടേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ സ്വിച്ചസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. മോഡ്യൂൾ 5 ആണ്, മെയിൻ ടോപ്പിക് ഫ്ലൂയിഡ് വാൽവ്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഗിയർ പമ്പ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സിംഗിൾ ആക്ടിംഗ് ഡബിൾ ആക്ടിംഗ് ആൻഡ് ഡബിൾ എൻഡഡ് സിലിണ്ടർ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് ദാറ്റ് മീൻസ് 2x2 3x2 4x2 4x3 വേ വാൽവ് പ്രഷർ റിലീഫ് വാൽവ് നോൺ റിട്ടേൺ വാൽവ് ഫ്ലോ കൺട്രോൾ വാൽവ് യൂസ്ഡ് ന്യൂമാറ്റിക് സിംബൽ ഫംഗ്ഷൻ ഓഫ് എയർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഫംഗ്ഷൻ ഓഫ് എയർ സർവീസ് യൂണിറ്റ് FRL ഫിൽറ്റർ റെഗുലേറ്റർ ആൻഡ് ലൂബ്രിക്കേറ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടറി പമ്പ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ റിപ്പയറിംഗ് പ്രൊസീജിയർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടർബൈൻ ആൻഡ് സ്റ്റേജ് പമ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദർ അഡ്വാൻറ്റേജസ് മീനിങ് ഓഫ് പ്രൈമിംഗ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഇൻസ്റ്റലേഷൻ ടെക്നിക്സ് ഓഫ് റോട്ടറി പമ്പ് പ്രൊസീജിയർ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് റിക്വയർഡ് പൈപ്സ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് പൈപ്പ് ജോയിന്റ്സ് പൈപ്പ് ഗേജിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് വാൽവ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.